Sancho's Central School, Elanad. A well-qualified and experienced team with excellent skill of teaching. A center of quality education for future beings. Admissions open for pre-KG to standard 10. Sancho's Central School, Elanad. വാർത്തകൾ വിശദമായി. കേരള ദളിത് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക സമ്മേളനം ചേലക്കര ടി പി ഭാസ്കരൻ നഗറിൽ അനില കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു. 27-ാം തീയതി ശനിയാഴ്ച നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KDF സംസ്ഥാന രക്ഷാധികാരി KV സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. പ്രത്യേകിച്ചും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെയേറെ കുറവായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിവുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല ഇവിടെ. ഇവിടെ ഏക അധ്യാപക സംവിധാനവും സമ്പന്നൻ്റെ മക്കളും മാത്രം പഠിക്കാനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളെല്ലാം പ്രൈവറ്റായി നടത്തിക്കൊണ്ടിരിക്കുകയും സാധാരണക്കാരുടെ മക്കൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആണ് നാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് വിദ്യാഭ്യാസം മുള്ളിന്മേൽ തപസ് പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി മഹാനായ ഡോക്ടർ അംബേദ്കർ അനുഭവിച്ച ത്യാഗങ്ങളുടെ ഫലമായിട്ടാണ് നാം എല്ലാം സ്വതന്ത്രമായി നിന്ന് വിദ്യാഭ്യാസം നടത്തുകയും സ്വതന്ത്രമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ അവകാശങ്ങളും നേടാനും മറ്റ് ജാതി രാക്ഷസന്മാരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ ചെറിയ സംരംഭം വളരെ മഹത്തായി കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ വിദ്യാസമ്പന്നരാക്കാൻ നമുക്ക് കഴിയണം. KDF ജില്ലാ പ്രസിഡന്റ് TS ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. KDYF സംസ്ഥാന പ്രസിഡന്റ് A രതീഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇപ്പോഴാണ് കുറേ വീടുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര വർഷമായി? ഒരു വർഷത്തിൽ ഇപ്പോൾ ഒരു പേരും പറഞ്ഞിരിക്കുകയാണ്, പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഒരു വീട്, ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു വീട്. എന്താണ് ഇതിനകത്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എല്ലാം പറയുന്നത് എല്ലാം ഓൺലൈൻ സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ സിസ്റ്റം ആയതുകൊണ്ട് ഇവിടുന്ന് എല്ലാ പഞ്ചായത്തുകളും പറയുന്നത് പഞ്ചായത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാ. പക്ഷേ ഇതെല്ലാം രഹസ്യമായിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള സ്വാധീനമുള്ള വാർഡ് മെമ്പർമാരും ഒപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൊളിഞ്ഞ് വീട് ഒരു ഭാഗം മുഴുവനായിട്ടും തകർന്ന ഒരു വീടിന് മാനദണ്ഡം പാലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് മാനദണ്ഡം പറയുന്നത്? ഭർത്താവ് ഉണ്ടാവാൻ പാടില്ല, ആൺമക്കൾ ഉണ്ടാവാൻ പാടില്ല, സ്വന്തമായിട്ട് മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയണേ. നിങ്ങൾ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് എത്ര വീടുകൾ ഇന്ന് നമ്മളുടെയൊക്കെ പഞ്ചായത്തുകളിൽ, ഇവിടെ ചേലക്കര പഞ്ചായത്തുകാർ മാത്രമല്ല ഉള്ളത്, ഒട്ടനവധി പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേലക്കരയുടെ വിവിധ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളുണ്ട്, പാലക്കാട് ജില്ലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ പഞ്ചായത്ത് തലങ്ങളിൽ കൊടുക്കുന്ന വീടുകളുടെ ഇപ്പോഴത്തെ പ്രവൃത്തി നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ലൈഫിൻ്റെ പേരും പറഞ്ഞ്, PMAY പേരും പറഞ്ഞ് പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുന്ന പ്രവണത ഇന്നും അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനാൻസ്, തലപ്പിള്ളി താലൂക്ക് ഹയ്യർ പർച്ചേഴ്സ് സഹകരണ സംഘം ചേലക്കര വൈസ് പ്രസിഡന്റ് A സൈനുദ്ദീൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. KDF സംസ്ഥാന സെക്രട്ടറി K പ്രമോദ്, ജില്ലാ ജനറൽ സെക്രട്ടറി PS ചന്ദ്രൻ, KDFന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M കണ്ണപ്പൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ദേവദാസ് കുതിരാടം,
KDYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈജു കരിഞ്ചാപ്പാടി, KDF തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവൻ നെടുമങ്ങാട്, കൂടാതെ സംസ്ഥാനത്തെയും ജില്ലാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സി സി വിനോസ്, ചേലക്കര.